ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാരും അടിപൊളിയായിരിക്കുന്നല്ലോ അല്ലെ? സോ മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ്സാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ട്രയാംഗിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അല്ലെ? ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ് ആ ചാപ്റ്റർ എടുക്കും. ഭയങ്കര ഈസിയാണ് ആ ചാപ്റ്റർ കേട്ടോ. നമ്മൾ ഓൾറെഡി അതിൽ കുറെ വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി ആരെങ്കിലും ഈ ഒരു ചാപ്റ്റർ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചാനലിൽ തന്നെ നമ്മളുടെ മുമ്പുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ട്രയാംഗിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെ കണ്ടന്റ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എല്ലാ ക്ലാസ്സും റെഗുലർ ആയിട്ട് കാണണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് വേണം എന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് തരിക. അത് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും മുടങ്ങാതെ എല്ലാ ക്ലാസ്സും റെഗുലർ ആയിട്ട് കാണണം. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇനി അങ്ങോട്ട് ആവശ്യമുള്ളതുമായ മീൻസ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ്, പക്ഷെ ഈ ഒരു സാധനം, ഈ ഒരു ടോപ്പിക് ഇനി നിങ്ങൾ ഹയർ ഗ്രേഡിലേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ അത്യാവശ്യം വേണ്ട ഒരാളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടഫായിട്ടൊരു സാധനമാണെന്ന്. പക്ഷേ ഇയാളെന്ന് പറഞ്ഞാൽ മാത്സിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി ഭയങ്കര ഈസി ആയിട്ട് ഒരാളാണ്. ഓക്കെ, ആരാന്നറിയോ? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ. ആംഗിൾ സം പ്രോപ്പർട്ടി, ആ പേരിൽ തന്നെ ഇതിന്റെ ടോപ്പിക് ഉണ്ട്. ആംഗിൾ സം പ്രോപ്പർട്ടി, എന്താണ് ആംഗിൾ സം പ്രോപ്പർട്ടി? ആംഗിൾസിന്റെ സം അല്ലേ? ഒരു ട്രയാംഗിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ട്രയാംഗിളിനെ കുറിച്ച് എല്ലാ ടോപ്പിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് ട്രയാംഗിൾ, ഏത് രീതിയിലൊക്കെയാണ് ട്രയാംഗിൾ ഉള്ളത്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, എത്ര ആംഗിൾസ്, എത്ര സൈഡ്സ്, അങ്ങനെ ഈ ട്രയാംഗിളിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. മീഡിയൻ എന്താണ്, ആൾട്ടിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്ട്രീം ആംഗിൾ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, പേര് കേട്ട് ആരും പേടിക്കണ്ട. ഇവിടെ നോക്കുക, നമ്മുടെ കയ്യിൽ ഒരു ട്രയാംഗിൾ ഉണ്ട് അല്ലേ? ട്രയാംഗിൾ എ ബി സി, ഇതാണ് നമ്മളുടെ ട്രയാംഗിൾ എ ബി സി. ഈ എ ബി സിയിൽ നമ്മൾ പറഞ്ഞു മൂന്ന് സൈഡ്, മൂന്ന് ആംഗിള്, മൂന്ന് വേർട്ടിസസ് ഒക്കെ ഉണ്ട് ഈ ട്രയാംഗിളിലും ഉണ്ട്. മൂന്ന് ആംഗിള് കാണാൻ പറ്റുന്നില്ലേ? ആംഗിൾ വൺ, ആംഗിൾ ടു, ആംഗിൾ ത്രീ. ഇനി ഈ ആംഗിൾ വൺ, ആംഗിൾ ടു, ആംഗിൾ ത്രീ ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് 180 ആണ്. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇതാണ് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഇത്രയേ ഉള്ളൂ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് 180 ആണ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഓക്കെ 180 ഇങ്ങനെ കാണാപ്പാടം പഠിക്കുക, അതാണോ ശരി? അല്ല, എന്തെന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്താ മിസ്സേ അത് എങ്ങനെ എന്ന് ചോദിക്കണം. കറക്റ്റ്, ഇത് എന്തുകൊണ്ട് 180 ആയി? ഞാൻ അങ്ങ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു, അത് ശരിയാണോ? ഒരിക്കലും അല്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, വേണമല്ലോ. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് പറഞ്ഞു തരട്ടെ. ഇവിടെ നോക്കുക, ഞാൻ ഈ ട്രയാംഗിളിനെ മൂന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്തു, അതായത് അതിന്റെ ആംഗിൾസ് മാത്രം കട്ട് ചെയ്ത് മാറ്റി. ഇവിടെ കണ്ടോ, ഞാൻ ഈ ഡോട്ടഡ് ലൈൻ വരച്ചത് ഈ ഒരു പീസ് മുറിച്ചു മാറ്റി, ഈ ഒരു ആംഗിൾ മുറിച്ചു, ഈ ഒരു ആംഗിൾ, ഞാൻ മൂന്ന് പീസസ് ആയിട്ട് ഈ ട്രയാംഗിളിനെ കട്ട് ചെയ്തു. എന്നിട്ട് ഈ മൂന്ന് ആംഗിൾസ് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് അറേഞ്ച് ചെയ്തു. ഇവിടെ കണ്ടോ, ഫസ്റ്റ് ആംഗിൾ ഇവിടെ വെച്ചു, ഇവിടെ സെക്കൻഡ് ആംഗിൾ വെച്ചു, ഇത് തേർഡ് ആംഗിൾ ഇവിടെ വെച്ചു. ഇത് മൊത്തം ഇപ്പൊ എത്രയായി? 180 ഡിഗ്രി ആയി. കണ്ടില്ലേ, കണ്ടില്ലേ? ഞാൻ ചുമ്മാ ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു പ്ലസ് ആംഗിൾ ത്രീ ഈക്വൽ ടു 180 എന്ന് പറഞ്ഞതല്ല. നിങ്ങൾ ഒരു ആംഗിൾ വരച്ച്, അതിനെ കഷ്ണാക്കി മുറിച്ച്, ഒന്ന് അറേഞ്ച് ചെയ്ത്, ഒരു പേപ്പറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയേ, നിങ്ങൾക്ക് അവിടെ 180 വരും. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ ആംഗിൾസ് 1, 2, 3 എന്ന് പറയുന്ന ഈ ആംഗിൾസിനെ നമ്മൾ കട്ട് ചെയ്തു. ഈ മൂന്ന് ആംഗിളിനെയും കട്ട് ചെയ്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ആരെ കിട്ടി? 180 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ നോക്കുക, ഒരു ട്രയാംഗിൾ ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ട്രയാംഗിൾ കണ്ടല്ലോ. ഈ ഒരു ട്രയാംഗിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ട്രയാംഗിളിന്റെ ഇവിടെ തേർഡ് ആംഗിൾ അല്ലേ ഇരിക്കുന്നത്. ഇനി ഞാൻ ഈ ട്രയാംഗിളിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാണ്. ഓക്കെ, ഒന്ന് റൊട്ടേറ്റ് ചെയ്യിച്ചു, എന്നിട്ട് ഇതിനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഒന്ന് ചെറുതായി റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആംഗിളും രണ്ടാമത്തെ ആംഗിളും നമ്മൾ അവിടെ ഉറപ്പിച്ചു വെച്ചു. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ ട്രയാംഗിളിനെ എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് ആംഗിളിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ടോട്ടൽ ആംഗിൾ ഇവിടെ എത്രയായി? 180 ഡിഗ്രി ആയി.
ചുമ്മാ പറയുന്നതല്ല, ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു മെത്തേഡും ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ട്രയാങ്കിൾ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിൾ നിങ്ങൾ പേപ്പറിൽ വരച്ച് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, കറക്റ്റ് ആയിട്ട് ആ ട്രയാങ്കിൾ കട്ട് ചെയ്യുക, എന്നിട്ട് അതിന്ന് ഒരു ആൾട്ടിറ്റ്യൂഡ് താഴേക്ക് വരയ്ക്കുക. കാണിച്ചുതരാം. നമ്മളൊരു ട്രയാങ്കിൾ ഇതേപോലെ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, ഒരു ആൾട്ടിറ്റ്യൂഡ് താഴേക്ക് വരയ്ക്കുക. ആൾട്ടിറ്റ്യൂഡ് എന്താണെന്നറിയാലോ, 90 ഡിഗ്രി മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് വരച്ചതിന് ശേഷം ഈ ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിളിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. അതായത് ഇത് പിന്നെ എങ്ങനെ ഇരിക്കും, ഇതേപോലെ ഇരിക്കും. അതേപോലെ ഈ ആംഗിൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ആംഗിൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, അപ്പൊ ഈ സെന്ററിൽ എന്ത് വരും, 180 എന്ന ആംഗിൾ വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ആ ട്രയാങ്കിളിൽ നിന്ന് ഒരു ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക. ഈ ആൾട്ടിറ്റ്യൂഡിന് ഈ ഒരു ആംഗിളിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും ആണല്ലോ. അതേപോലെ ഈ ആംഗിളിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, അപ്പം എന്ത് വരും, ഇതേപോലെ ഇങ്ങോട്ട് വന്നിരിക്കും. ഈ ഒരു ആംഗിളിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പൊ മൊത്തം ആംഗിൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 180 കിട്ടും. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും പഠിക്കാനില്ല. ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ആംഗിൾ ഓഫ് ദ ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ദ ടോട്ടൽ മെഷർ ഓഫ് ദി ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾസ്, അതായത് മൊത്തം എന്ന് പറയാനില്ല, മൂന്ന് ആംഗിൾസേ ഉള്ളൂ. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, 180 ഡിഗ്രി കിട്ടും. അത് ഏത് ട്രയാങ്കിളും ആയിക്കോട്ടെ, ചിലപ്പോൾ ഐസോസിലസ് ആവാം, ഈക്വിലാറ്ററൽ ആവാം, ഒബ്ട്യൂസ് ആംഗിൾ ആവാം, സ്കെയിലിൻ ആവാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവാം, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആവാം, ഏതും ആയിക്കോട്ടെ, ടോട്ടൽ മെഷർ എന്ന് പറയുന്നത് എപ്പോഴും 180 ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങൾ കഴിക്കുന്ന സാൻഡ്വിച്ച് ട്രയാങ്കിൾ ഷേപ്പ് ആണല്ലേ, എടുക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറയണ്ടാ ഇതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ധൈര്യ സമേതം പറയാം, കാരണം ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ, ഇന്റേണൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി അൺനോൺ എക്സ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് എക്സ്. നമ്മൾ ഇപ്പൊ പറഞ്ഞു ടോട്ടൽ ആംഗിളിന്റെ സം എന്ന് പറയുന്ന ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്, നമുക്കറിയാം. കറക്റ്റ്. ഇനി ആംഗിൾ എ എത്രയാണ് ഇവിടെ, 50 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്ന 60 ഡിഗ്രി, ആംഗിൾ സി എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. 50 + 60 നമുക്കറിയാം എത്രയാണ്, 110 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു, ഈ 110 ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. സോ 180 മൈനസ് 110 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും, 0. 8 - 1 = 7. 70 ഡിഗ്രി. That's it. X ന്റെ വാല്യൂ കിട്ടി. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാലോ. ഇവിടെ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യു പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180. മറന്നു പോകരുത്, 180 ഇസ് ദ മെഷർ. ഇനി ആംഗിൾ പി എത്രയാണ് നമുക്കറിയില്ല, എക്സ് ആണ്. പ്ലസ് ക്യൂ എത്രയാണ്, 110 ഡിഗ്രി. ആർ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ എക്സ് പ്ലസ് 140 is equal to 180. So x is equal to 180 minus 140 and that is equal to 40 degree. കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ. ഇത് നമ്മൾ യൂഷ്വൽ ആയിട്ട് നമുക്ക് ഓൾറെഡി ഇപ്പൊ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി. ഇനി ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ചെയ്യുന്ന ഉറപ്പാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ഡിഫറെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. എക്സ് 2x ഒരു ആംഗിൾ. അപ്പൊ നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, എ ബി സി എന്ന് പേര് കൊടുത്തു. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് എന്ത് ഈ റിലേറ്റഡ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം ഈ സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ആംഗിൾ എ എത്രയാണ്, ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് അല്ലേ, ഇതിന് അർത്ഥം എന്താ, ഇത് 90 ഡിഗ്രി ആണ്. ഒഫ്കോഴ്സ്, അപ്പൊ ഇത് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 2x ആണ്, ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഇസ് ഈക്വൽ ടു 180. ഓക്കെ, സോ 2x പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x ആണ്. 3x ഇസ് ഈക്വൽ ടു ഈ 90 അപ്പുറത്തേക്ക് എടുക്കണം. സോ ദാറ്റ് ബിക്കം 180 മൈനസ് 90 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. 180 മൈനസ് 90 90 ആണ്. 3x ഈക്വൽ ടു 90, അപ്പൊ എക്സ് എന്തായിരിക്കും, ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 3 ആൻഡ് ദാറ്റ് ഇസ്
സോ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 30 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ 30 × 2 = 60 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ അപ്പൊ ഇവിടെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യോ? ചെക്ക് ചെയ്ത് നോക്കാം. 30 + 60 + 90 എന്താണ്? 180. ശരിയാണല്ലോ. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ലൈക്ക് എല്ലാവർക്കും ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിന്റെ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇനി ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.